ഗുരുവായൂരപ്പാശരണം. ഏവർക്കും വിനീതമായ നമസ്കാരം. 94-ാം ദശകത്തിലെ 9-10 ശ്ലോകങ്ങൾ നമുക്കിത് അധ്യയനം ചെയ്യാം. 9-ാമത്തെ ശ്ലോകം നോക്കൂ. യദ്യല്ലഭ്യേത തത്തത്തവ സമുപഹൃതം ദേവ ദാസോസ്മി ദേഹം ത്വദ്ഗേഹോന്മാർജനാദ്യം ഭവതു മമ മുഹു കർമ്മ നിർമായമേവ സൂര്യനിബ്രാഹ്മണാത്മാദിഷു ലസിത ചതുർബാഹു ആരാധയേ ത്വാം ത്വത്പ്രേമാർദ്രത്വരൂപോ മമ സതതമഭിഷ്യന്തതാം ഭക്തിയോഗ. പദച്ഛേദത്തിലോട്ട് പോകാം. നമുക്ക് യദ്യൽ ലഭ്യേത, യത് അധികം, യത് അധികം ലഭ്യേത, തത്തത്തവ, തത് അധികം, തത് അധികം തവ, ദാസോസ്മി, ദാസഹ അധികം അസ്മി, തേഹം, തേ അധികം അഹം. ഇനി രണ്ടാം പദത്തിലേക്ക് വന്നാൽ നിർമായമേവ, നിർമായം അധികം ഏവ. മൂന്നാം പദത്തിൽ ലസിത ചതുർബാഹു ആരാധയേ, ലസിത ചതുർബാഹു അധികം ആരാധയേ. നാലാം പദത്തിൽ പ്രേമാർദ്രത്വരൂപോ മമ, പ്രേമാർദ്രത്വരൂപാധികം മമ, സതതം അഭിഷ്യന്തതാം, സതതം അധികം അഭിഷ്യന്തതാം. ഇത്രയുമാണ് പദച്ഛേദങ്ങൾ. നമുക്ക് അന്വയത്തിലേക്ക് പ്രവേശിക്കാം. ദേവ യത് യത് ലഭ്യത തത് തത് തവ സമുപഹൃതം അഹം തേ ദാസഹ അസ്മി മമ ത്വദ്ഗേഹോന്മാർജനാദ്യം കർമ്മ നിർമായമേവ മുഹുഹു സൂര്യാഗ്നിബ്രാഹ്മണാത്മാദിഷു ലസിത ചതുർബാഹും ത്വാം ആരാധയേ ത്വത്പ്രേമാർദ്രത്വരൂപഃ ഭക്തിയോഗഃ മമ സതതം അഭിഷ്യന്തതാം. ദേവ അല്ലയോ ഭഗവൻ, യത് യത് യാതൊന്നു യാതൊന്ന് ലഭ്യത ലഭിക്കുന്നുവോ കിട്ടുന്നുവോ തത് തത് അതത് വസ്തു തവ അങ്ങേക്ക് സമുപഹൃതം ഉപഹാരമായി സമർപ്പിക്കുന്നു. അഹം തേ ദാസഹ അസ്മി അഹം ഞാൻ തേ അങ്ങയുടെ ദാസഹ അസ്മി ദാസനാകുന്നു. മമ എനിക്ക് ത്വദ്ഗേഹോന്മാർജനാദ്യം അങ്ങയുടെ ഗൃഹം അടിച്ചു തളിച്ച് ശുദ്ധമാക്കുക തുടങ്ങിയ കർമ്മ പ്രവൃത്തി നിർമായം ഏവ വ്യാജം കൂടാതെ. മുഹുഹു വീണ്ടും വീണ്ടും സൂര്യാഗ്നിബ്രാഹ്മണാത്മാദിഷു സൂര്യൻ അഗ്നി ബ്രാഹ്മണൻ ആത്മാവ് മുതലായവയിൽ ലസിത ചതുർബാഹും ശോഭിക്കുന്ന നാലുകൈകളോടുകൂടിയവനായിട്ട് ത്വാം ആരാധയെ അങ്ങയെ ഞാൻ പൂജിക്കുന്നു ആരാധിക്കുന്നു. ത്വത് പ്രേമാർദ്രത്വരൂപ അങ്ങയുടെ പ്രേമത്താൽ ആർദ്രമായ രൂപത്തോടു കൂടിയ ഭക്തിയോഗ ഭക്തിയോഗം മമ എനിക്ക് സതതം സദാ അഭിഷ്യന്തതാം പ്രവഹിക്കുമാറാകട്ടെ. നമുക്ക് സാര നോക്കാം. ഭഗവൻ കിട്ടുന്നത് ഏതും ഭഗവാന് സമർപ്പിച്ച് അങ്ങയുടെ ദാസനായി ഞാൻ ഈ ലോകത്തിൽ അങ്ങയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു. അങ്ങയുടെ സാന്നിധ്യമുള്ള ക്ഷേത്രങ്ങൾ ശുചിയാക്കി നിർവ്യാജ ഭക്തിയോടുകൂടി കർമ്മം ചെയ്ത് സൂര്യൻ അഗ്നി ബ്രാഹ്മണൻ ആത്മാവ് എന്നിവയിൽ നാലു കൈകളോട് ശോഭിക്കുന്ന അങ്ങയെ ഞാൻ പൂജിക്കുന്നു. അങ്ങയിലുള്ള ഗുണഭക്തി കൊണ്ട് ആർദ്രരൂപമായ ഭക്തിയോഗം എനിക്ക് തടവില്ലാതെ ഉണ്ടാകണം. അപ്പോൾ സ്വസ്വരൂപാനുസന്ധാനമാണ് ഭക്തി എന്നാണ്. അപ്പോൾ അങ്ങനെ ഈശ്വരനെ ഭജിച്ച് ഭജിച്ച് ഉള്ളിൽ ആർദ്രത നിറഞ്ഞു പ്രവഹിക്കുമ്പോൾ സഹസ്രാരത്തിലെ അമൃതധാരയുടെ പ്രവാഹമാണ് ഇവിടെ ഉണ്ടാകുന്നതാണ് ഈ ശ്ലോകത്തിലൂടെ പറഞ്ഞു വെച്ചിരിക്കുന്നത്. അങ്ങനെ കിട്ടുന്ന ആത്മജ്ഞാനത്തിലാണ് ഭക്തിയോഗത്തിൻ്റെ സത്ത അടങ്ങിയിരിക്കുന്നതാണ്. അത്തരത്തിലുള്ള ഭക്തിയോഗത്തിൻ്റെ ആത്മാവ് അല്ലെങ്കിൽ ഭക്തിയോഗത്തിൻ്റെ ഒരു സാരത്തെ, ഒരു ഉള്ളിനെയാണ് നമ്മുടെ മുമ്പിൽ പ്രകാശിപ്പിച്ചിരിക്കുന്നത് ഈ ശ്ലോകത്തിലൂടെ. ഇങ്ങനെ ശ്ലോകം ചൊല്ലാം. യദ്യല്ലഭ്യേത തത്തത്തവ സമുപഹൃതം ദേവ ദാസോസ്മി തേഹം ത്വദ്ഗേഹോന്മാർജനാദ്യം ഭവതു മമ മുഹുഃ കർമ്മ നിർമായമേവ സൂര്യാഗ്നിബ്രാഹ്മണാത്മാദിഷു ലസിത ചതുർബാഹുമാരാധയേ ത്വാം ത്വത്പ്രേമാർദ്രത്വരൂപോ മമ സതതമഭിഷ്യന്തതാം ഭക്തിയോഗ. ശ്രദ്ധാപൂർവം വായിക്കൂ. ഇങ്ങനെ 10-ാമത്തെ ശ്ലോകം അധ്യയനം ചെയ്യാം. ഐക്യം തേ ദാനഹോമവ്രത നിയമ തപ സാഖ്യയോഗേർദുരാപം ത്വത്സംഗേനേവ ഗോപ്യ കില സുഹൃതി തമാ പ്രാപുരാനന്ദസാന്ദ്രം ഭക്തേഷു അന്യേഷു ഭൂയസ്വപി ബഹുമനുഷേ ഭക്തിമേവ ത്വമാസാം
തന്മെ ത്വദ്ഭക്തിമേവ ദഠയ ഹര ഗദാൻ കൃഷ്ണ വാതാലയേഷ. പദങ്ങൾ പിരിക്കാം. രണ്ടാം പദത്തിലാണ്, ഒന്നാം പദത്തിലുണ്ട് സാഖ്യയോഗേർ ദുരാപം, സാഖ്യയോഗേഹി അധികം ദുരാപം. രണ്ടാം പദത്തിൽ ത്വത്സംഗേനേവ, ത്വത്സംഗേന അധികം ഏവ. പ്രാപുരാനന്ദസാന്ദ്രം, പ്രാപുഹു അധികം ആനന്ദസാന്ദ്രം. മൂന്നാമത്തെ പദത്തിൽ ഭക്തേഷു അന്യേഷു, ഭക്തേഷു അധികം അന്യേഷു. ഭൂയസ്വപി, ഭൂയസു അധികം അപി. ഭക്തിമേവ, ഭക്തിം അധികം ഏവ. ത്വമാസാം, ത്വം അധികം ആസാം. നാലാമത്തെ പദത്തിൽ തന്മേ, തത് അധികം മേ. ത്വദ്ഭക്തിമേവ, ത്വദ്ഭക്തിം അധികമേവ. ഇത്രയുമാണ് പദച്ഛേദങ്ങൾ. വനവേദത്തിലേക്ക് പ്രവേശിക്കും. സുകൃതിതമാഹ ഗോപ്യഹ ദാനഹോമവ്രത നിയമതപസ്സാഖ്യയോഗേഹി ദുരാപം ആനന്ദസാന്ദ്രം തേ ഐക്യം ത്വത്സംഗേന ഏവ പ്രാപുഹു കില ത്വം അന്യേ ഭക്തേഷു ഭൂയസു അപി ആസാം ഭക്തിം ഏവ ബഹുമനുഷേ തത് കൃഷ്ണ വാതാലയേഷ മേ ത്വദ്ഭക്തിം ഏവ ദൃഢയ ഗദാൻ ഹര. സുകൃത്തെ തമാഹ ഗോപ്യ, പുണ്യവതികളായ ഗോപസ്ത്രീകൾ, ദാനഹോമവ്രത നിയമ തപസ്സാഖ്യയോഗേഹി, ദാനം ഹോമം വ്രതം നിയമം തപസ്സ് സാഖ്യം യോഗം എന്നിവ കൊണ്ട് ദുരാപം പ്രാപിക്കാൻ പാടുള്ളതും ആനന്ദസാന്ദ്രം പരമാനന്ദപൂർണനുമായ തേ അങ്ങയുടെ ഐക്യം ഏകതയെ മുക്തിയെ ത്വത്സംഗേന ഏവ അങ്ങയോടുള്ള ചേർച്ച കൊണ്ടുതന്നെ പ്രാപുഹൂക്കില പ്രാപിച്ചുവെങ്കിലും ത്വം അങ്ങ് അന്യേ ഭക്തേഷു മറ്റ് ഭക്തന്മാരിൽ ഭൂയസു അപി ധാരാളമുണ്ടെങ്കിലും ആസാം ഭക്തിമേവ ഇവരുടെ ഭക്തി തന്നെയാണ് ബഹുമനുഷേ ബഹുമാനിക്കുന്നത്. തത് അതിനാൽ കൃഷ്ണ ഗുരുവായൂരപ്പ, കൃഷ്ണ വാതാലയേഷ കൃഷ്ണ ഗുരുവായൂരപ്പ മേ ത്വദ്ഭക്തിമേവ മേ എനിക്ക് ത്വദ്ഭക്തിമേവ അങ്ങയുടെ ഭക്തിയെ തന്നെ ദൃഢയ ഉറപ്പിച്ചാലും ഗദാൻ ഹര ഗദാൻ രോഗങ്ങളെ ഹര ഹരിച്ചാലും നശിപ്പിച്ചാലും. സാരമിങ്ങനെയാണ്, ദാനാദി കർമ്മങ്ങൾ കൊണ്ട് മോക്ഷം കിട്ടുവാൻ ബുദ്ധിമുട്ടേറെയുണ്ട്. അത്യന്തം പുണ്യം ചെയ്ത ഗോപികമാർ പരമപ്രേമരൂപമായ ഭഗവത് ഭക്തിയാൽ മുക്തി നേടി. ഉദ്ധവാദികളായ വേറെയും പരമഭാഗവതന്മാരുണ്ടെങ്കിലും അവർക്കൊന്നും കിട്ടാത്ത ഗോപികമാരുടേതുപോലെയുള്ള പ്രേമഭക്തിയാണ് ശ്രേഷ്ഠം. അതുണ്ടാകണമെന്ന് പ്രാർത്ഥനയാണ്. കൃഷ്ണ വാതാലയേശ ഗുരുവായൂരപ്പ മേ ത്വദ്ഭക്തിമേവ ദൃഢയ, അത് മാത്രമേ നമുക്ക് പ്രാർത്ഥിക്കുവാനായിട്ടുള്ളൂ എന്ന, എനിക്ക് ഭക്തിയെ തന്നെ അങ്ങയുടെ ഭക്തിയെ തന്നെ ദൃഢയ ഉറപ്പിച്ചാലും അങ്ങനെ എൻ്റെ രോഗങ്ങളെല്ലാം നശിപ്പിച്ചാലും എന്ന് പറയുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. മറ്റൊരു ശ്ലോകം ചൊല്ലാം. ഐക്യം തേ ദാനഹോമവ്രത നിയമ തപസ്സാഖ്യയോഗേർ ദുരാപം ത്വത്സംഗേനൈവ ഗോപ്യഃ കില സുഹൃതിതമാഃ പ്രാപുരാനന്ദസാന്ദ്രം ഭക്തേഷ്വന്യേഷു ഭൂയസ്വപി ബഹുമനുഷേ ഭക്തിമേവ ത്വമാസാം തന്മേ ത്വദ്ഭക്തിമേവ ദ്രഢയ ഹരഗദാൻ കൃഷ്ണ വാതാലയേഷ. രണ്ട് ശ്ലോകങ്ങൾ മനസ്സിരുത്തി വായിക്കുക, ആശയം നന്നായി മനസ്സിലാക്കാൻ ശ്രമിക്കുക. ശുഭദിനം.